ഹായ് നമസ്കാരം എല്ലാവർക്കും സുവിസ് കലവറയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈസി ആയിട്ടുള്ള ഒരു സ്നാക്കുമായിട്ടാണ് ഖമൻ ഡോക്ല ഇത് ഇവിടുത്തെ ഗുജറാത്തേഴ്സിന്റെ ഒരു നൊസ്റ്റാൾജിക് റെസിപ്പി ആണെന്ന് പറയാം എനിക്കും ഇതൊരു നൊസ്റ്റാൾജിക് റെസിപ്പി തന്നെയാണ് കാരണം ഞങ്ങളുടെ സ്കൂൾ ഡേയ്സ് ഒക്കെ ഓർമ്മ വരുത്തുന്ന ഒരു സ്നാക്കാണ് ഇത് ഞാൻ ഗുജറാത്തിൽ പഠിച്ചു വളർന്നത് കൊണ്ട് എൻ്റെ കുറേ ഗുജറാത്തി ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് അവരുടെ ഫേവറേറ്റ് ആയിരുന്നു ഞാൻ കൊണ്ടുപോകാറുള്ള ഇഡ്ലിയും സാമ്പാറും ഒക്കെ പിന്നെ എൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ അവർ കൊണ്ടുവരാറുള്ള ഖമൻ ഡോക്ലയും പിന്നെ ഹാൻഡ്വേയും അപ്പോൾ ഹാൻഡ്വേയുടെ റെസിപ്പി ഞാൻ വേറൊരു അവസരത്തിൽ കാണിക്കുന്നതായിരിക്കും കേട്ടോ ഡോക്ലയുടെ റെസിപ്പി പലതരത്തിലും ഉണ്ടാക്കാൻ പറ്റും പക്ഷെ ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡോക്ലയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഒട്ടും താമസിക്കാതെ ഇൻസ്റ്റൻറ്റും ഈസിയും അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഖമൻ ഡോക്ല എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ നമ്മൾക്ക് ഖമൻ ഡോക്ല ഉണ്ടാക്കാൻ തുടങ്ങിയാലോ അതിനായി കുറച്ച് സാധനങ്ങൾ മിക്സ് ചെയ്യാനുണ്ട് അതിനായി ഞാൻ ഇവിടെ എടുത്തേക്കുന്ന ഒരു മിക്സിയുടെ ജാറാണ് അതിനായി ആദ്യം തന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർക്കാം ഇതിൻ്റെ കൂടെ 1/2 സ്പൂൺ സിട്രിക് ആസിഡാണ് ഇത് അതും കൂടെ നമ്മൾക്ക് ചേർക്കാം ഇതിന് പകരം നാരങ്ങയുടെ ജ്യൂസ് വേണമെങ്കിലും ചേർക്കാം ഈ പഞ്ചസാരയും സിട്രിക് ആസിഡും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മളുടെ പഞ്ചസാരയും സിട്രിക് ആസിഡും ഞാൻ പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ 1/2 സ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം ഇതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർക്കാം ഇതിൻ്റെ കൂടെ 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കാം നമുക്കിത് കൈകൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്യാവുന്നതാണ് പക്ഷേ ഷുഗറും സിട്രിക് ആസിഡും ബ്ലെൻഡായി വരാനും അലിഞ്ഞു വരാൻ ഒരുപാട് സമയം പിടിക്കും അതുകൊണ്ട് മാത്രമാണ് നമ്മളിത് മിക്സിയിൽ ചെയ്യുന്നത് അപ്പോൾ നമ്മൾക്ക് ഈ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം അപ്പോൾ ഞാൻ ഈ മിക്സ്ചർ 1-2 മിനിറ്റൊക്കെ നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമ്മൾക്ക് ഒന്ന് മാറ്റി വെക്കാം അപ്പോൾ നമ്മൾ ഡോക്ല ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ബേസൻ എടുക്കുമ്പോൾ എപ്പോഴും അത് നല്ലപോലെ അരിച്ച് തന്നെ എടുക്കണം നമ്മൾക്ക് അല്ലെങ്കിൽ ബേസൻ എടുക്കാൻ നേരത്തെ നമ്മൾക്ക് കാണാം അതിൽ ചെറിയ ചെറിയ കട്ടുകളൊക്കെ കാണും അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കുന്നത് ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വെള്ളത്തിൻ്റെ മിക്സ്ചർ ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ മിക്സ്ചറിൻ്റെ വെള്ളം കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ വെള്ളം നമ്മൾക്ക് ആവശ്യം വരും അത് നമ്മൾക്ക് ആവശ്യം അനുസരിച്ച് കുറച്ച് പ്ലെയിൻ വാട്ടറും കൂടെ ഒഴിച്ചു കൊടുക്കാം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളം ഒത്തിരി അങ്ങ് കൂടാനും പാടില്ല കുറയാനും പാടില്ല ഒരു ഫ്ലോയി കൺസിസ്റ്റൻസിൽ വേണം ഇത് ഒന്ന് റെഡിയാക്കി എടുക്കാൻ നമ്മൾ നേരത്തെ എടുത്ത 1/2 കപ്പ് എക്സ്ട്രാ വെള്ളത്തിൽ നിന്ന് 1/4 കപ്പ് എടുത്തിട്ടുണ്ട് ബാക്കി നമ്മൾക്ക് ബാക്കി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് ഇനി ലാസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബാറ്ററിനകത്ത് നമ്മൾക്ക് 1/2 പാക്കറ്റ് ഈനോ കൂടെ ചേർക്കാം ഈനോ ഇല്ലാത്തവർ പേടിക്കേണ്ട നമ്മൾക്ക് നമ്മുടെ സോഡാ പൊടി തന്നെ ചേർക്കാം അത് ചേർക്കാൻ നേരത്ത് നമ്മൾക്ക് ഇത്തിരി 1 സ്പൂണോളം ചൂടുവെള്ളം എടുത്ത് അതിലേക്ക് സോഡാ പൊടി ചേർത്തിട്ട് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ചേർത്താൽ മതി പക്ഷേ സ്റ്റീമർ സെറ്റപ്പ് ഒക്കെ റെഡിയാക്കിയതിന് ശേഷം മാത്രമേ ഈനോയോ സോഡയോ ചേർക്കാൻ പാടുള്ളൂ കാരണം അല്ലെങ്കിൽ സ്റ്റീമറൊക്കെ റെഡിയായി വരുമ്പോഴത്തേക്കും ആ മാവിൻ്റെ ആ ഫ്ലഫിനെസ് അങ്ങ് നഷ്ടപ്പെട്ടു പോകും അപ്പോൾ ഈ റെഡിയായ മിക്സ്ചർ നമുക്കൊന്ന് മാറ്റി വെച്ചേക്കാം ഇനി അടുത്തതായി നമ്മൾക്ക് ചെയ്യേണ്ടത് ഈ ഡോക്ല ഉണ്ടാക്കാനുള്ള പാത്രം ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കണം നമ്മൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും നമ്മൾക്ക് എടുക്കാം പിന്നെ വെളിച്ചെണ്ണ പോലത്തെ സ്മെല്ലുള്ള ഓയിലുകൾ പ്രിഫർ ചെയ്യാതിരിക്കണേ നല്ലത് എന്നിട്ട് ഖമൻ ഡോക്ല ഉണ്ടാക്കാനുള്ള പാത്രം സെറ്റപ്പ് ചെയ്യാം അതിനായി ഞാൻ ഒരു ഡോക്ല ഉണ്ടാക്കാനുള്ള പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ച പ്ലേറ്റും കൂടെ വെക്കാം അപ്പോൾ നമ്മളുടെ സ്റ്റീമർ ചൂടായി വരുന്നുണ്ട് ആ നേരം കൊണ്ട് നമ്മൾക്ക് 1/2 പാക്കറ്റ് ഈനോ ഇതിലേക്ക് ചേർക്കാം ഈനോ ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് കാണാം മാവ് നല്ല ഡബിൾ സൈസായി നല്ല ഫ്ലഫി ആയി വന്നിട്ടുണ്ട് ഈ മാവ് ഇങ്ങനെ ഫ്ലഫി ആവുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്ത് സിട്രിക് ആസിഡും സോഡയും കൂടെ റിയാക്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇനി ഈ ഫ്ലഫി ആയ മാവ് സ്റ്റീമറിൽ നമ്മൾ ചൂടാക്കാൻ വെച്ച് പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് സ്റ്റീമർ അടച്ച് ഇത് 1-15 മിനിറ്റ് വേവിക്കാൻ വെക്കാം അപ്പോൾ 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾക്ക് ഡോക്ല ഒന്ന് വെന്തോ എന്ന് തുറന്ന് നോക്കാം ഇനി നമ്മൾക്ക് ഒരു ടൂത്ത് പിക്ക് വെച്ച് ജസ്റ്റ് ഒന്ന് കുത്തി ഒന്ന് നോക്കാം നല്ല ക്ലീൻ ആയി വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ ഡോക്ല നല്ലപോലെ വെന്തിട്ടുണ്ട് നമുക്ക് കാണാം നല്ല സോഫ്റ്റും ഫ്ലഫി ആയിട്ട് ഇരിപ്പുണ്ട് ഡോക്ല ഉണ്ടാക്കാനുള്ള പാത്രം ഇല്ലാത്തവർ പേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ജസ്റ്റ് ഒരു കടായിനകത്ത് നമ്മൾ കേക്കൊക്കെ വെക്കാറുള്ള പോലെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതുപോലെ തന്നെ സെറ്റപ്പ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ഇനി ഇതൊന്ന് തണുത്ത് വരട്ടെ അപ്പോഴേക്കും നമ്മൾക്ക് അടുത്തതായി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഒന്ന് താളിച്ചൊഴിക്കാനുണ്ട് അതൊന്ന് റെഡിയാക്കാം ഞാനിവിടെ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം ഈ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് 1/2 സ്പൂൺ കടുക് ചേർക്കാം
കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് രണ്ട് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞു വെച്ചേക്കണം അത് അതിലേക്ക് ചേർക്കാം കൂടെ കുറച്ച് കറിവേപ്പില മുളകെല്ലാം ചെറുതായിട്ട് ഒന്ന് ഫ്രൈ ആയി വന്നോട്ടെ ഒന്ന് ഫ്രൈ ആയി വരുന്നുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കാം നമ്മൾക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ടെമ്പറിംഗ് നമ്മൾക്ക് ഇതിന്റെ മേലോട്ട് വന്നിട്ട് കൊടുക്കാം കട്ട് ചെയ്ത് സർവിംഗ് ബൗളിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ ടേസ്റ്റിയും നല്ല യമ്മിയും ആയിട്ടുള്ള കമൺ ഡോക്ല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ ഫേവറേറ്റ് ആണ് അതുകൊണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് ഇത് കഴിക്കാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് അപ്പോൾ നമ്മുടെ കമൺ ഡോക്ല നമുക്ക് കാണാം നല്ല സോഫ്റ്റും ഫ്ലഫിയുമാണ് നമുക്ക് എത്ര അമർത്തിയാലും അത് അതുപോലെ തന്നെ സ്പോഞ്ച് പോലെ ഇങ്ങ് പോരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ മറക്കാതെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ ഇനി ഞാൻ ഇടയിൽ പറയാൻ വിട്ടുപോയ രണ്ട് മൂന്ന് ടിപ്സും കൂടി പറഞ്ഞു തരാം നമ്മൾ ഇതിനകത്ത് കോൺഫ്ലോർ ചേർത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ ആദ്യം ഫ്ലഫി ആയിട്ടിരിക്കും അത് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് താഴ്ന്നു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടായിരുന്നു നമ്മൾ ഒരു ടീസ്പൂൺ കോൺഫ്ലോർ ഇതിൽ ചേർത്തത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ടെമ്പറിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് വെള്ളവും പഞ്ചസാരയും കൂടി ഇവിടെ ഉള്ള ആൾക്കാർ ചേർക്കാറുണ്ട് പക്ഷേ നമ്മൾ മലയാളീസിന് അത്രയും ഷുഗറൊന്നും ഇഷ്ടമല്ലാത്ത കൊണ്ടാണ് ഞാൻ ഇത് നോർമലി ടെമ്പറിംഗ് മാത്രം ചേർത്തത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെല്ലൈക്കനും അമർത്താനും മറക്കില്ല എന്ന് വിശ്വസിക്കുന്നു താങ്ക് യു